പേര്? എന്റെ പേര് അന്ന് പൂർവിക കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. നിന്റെ പേരെന്താണ്? എന്റെ പേര് ഇന്ന് ഈ പുതിയ ആധുനിക കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ ഞാൻ പറയാം, അന്ന് മതവിജ്ഞാനം തേടി മനുഷ്യൻ പുറപ്പെടുമായിരുന്നു. ഇന്ന് വിജ്ഞാനം തേടി വിജ്ഞാനം മനുഷ്യനെ തേടി വരുന്നു. അന്ന് മുതിർന്നവരായിരുന്നു വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇന്ന് ഇളയവർ മുതിർന്നവരെ ഭരിക്കുന്നു. അന്ന് മുഹമ്മദ്, അബ്ദുല്ല, മരക്കാർ, പോക്കർ തുടങ്ങിയ പേരുകളായിരുന്നു വിളിച്ചിരുന്നത്. ഇന്ന് ടിന്നു, മിന്നു, കിറ്റു, ടിറ്റു എന്ന പുതിയ പേരുകളാണ് പറയുന്നത്. അന്ന് ഹജ്ജും ഉംറയും ആരാധനയായിരുന്നു. ഇന്ന് ഹജ്ജും ഉംറയും ടൂറും വിനോദവുമായിരിക്കും. അന്ന് ഇഷാമാരിബിനിടയിൽ ഇഷാമായിരിബിനിടയിൽ മാല മൗലൂദുകളും സിക്റും സലാത്തുമായിരുന്നു. ഇന്ന് ഇഷാമായിരിബിനിടയിൽ സി എൽ ടി വി നടിമാരൊത്ത് കരയുന്നു. അന്ന് അള്ളാഹുവിനെ പേടിച്ചായിരുന്നു കരഞ്ഞിരുന്നത്. ഇന്ന് സീരിയൽ ടി വി നടിമാരൊത്ത് കരയുന്നു. അന്ന് മനുഷ്യനായിരുന്നു നിലയും വിലയും. ഇന്ന് പട്ടിക്കാണ് വിലയും വിലയും. അന്ന് പട്ടിയെ കൊല്ലുമായിരുന്നു. ഇന്ന് പട്ടിയെ കൊന്നവനെ കൊല്ലും. അന്ന് പത്താളുകൾ ഒരു പാത്രത്തിൽ നിന്നുമായിരുന്നു. ഇന്ന് ഒരാൾ പത്ത് പാത്രത്തിൽ നിന്ന് തിന്നു. അന്ന് താമസിക്കാനായിരുന്നു വീട്. ഇന്ന് പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് വീട്. അന്ന് ശരീരം മറയ്ക്കാനായിരുന്നു വസ്ത്രം. ഇന്ന് പൊങ്ങച്ചത്തിന് തിന്നു വേണ്ടിയാണ് വസ്ത്രം. അന്ന് സ്ത്രീകളായിരുന്നു നാട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇന്ന് സ്ത്രീകൾ നാട്ടുകാരെ നോക്കുന്നു. അന്ന് പള്ളിയിൽ സിക്റും സലാത്തും മാലും മൗലൂദുകളുമായിരുന്നു. ഇന്ന് പള്ളിയിൽ കയ്യാങ്കളിയും ബഹളവുമായിരിക്കുന്നു. അന്ന് സ്നേഹവും കൃപയും ആത്മാർത്ഥതയായിരുന്നു. ഇന്ന് സ്നേഹം കൃപയും വെറും അഭിനയം മാത്രം. തൽക്കാലം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.